വിവാഹമോചനം രചന ജാഷി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. മുറിയുടെ വാതിൽ തുറന്ന് അനീഷ് അകത്തേക്ക് പ്രവേശിച്ചു. അഫ്സൽ ഉറക്കം നടിച്ചു കിടന്നു. അവനെ നോക്കി നെടുവീർപ്പിട്ട് അനീഷ ബാത്റൂമിലേക്ക് കയറി. നീരസത്തോടെ അഫ്സൽ തിരിഞ്ഞുകിടന്നു. കുളി കഴിഞ്ഞ് വസ്ത്രം മാറി അനീഷ മുല്ലപ്പൂവിന്റെ സുഗന്ധമുള്ള അത്തർ പൂശി കണ്ണാടിക്ക് മുന്നിൽ നിന്നു. അഫ്സൽ ഉറങ്ങുകയാണെന്ന ഭാവേനെ അവളെ ഒളികണ്ണിട്ട് നോക്കി. നിരാശ നീലിച്ച കുഴിഞ്ഞ കണ്ണുകൾ, കൺതടങ്ങളിൽ കറുത്ത നിറം, അലസമായ മുടിയിഴകൾ, മെലിഞ്ഞ ശരീരം. അഫ്സൽ അസ്വസ്ഥനായി. ലൈറ്റ് ഓഫ് ചെയ്ത് അനീഷ അഫ്സലിനടുത്ത് വന്നു കിടന്നു. അഫ്സൽ ഉറക്കത്തിലെന്ന ഭാവേനെ തിരിഞ്ഞുകിടന്നു. തേങ്ങലടക്കി അവൾ തലയിണയിൽ മുഖമമർത്തി. പതിവ് കാഴ്ചയായതുകൊണ്ട് തന്നെ നിർവികാരതയോടെ തലയിണ അവളുടെ കണ്ണുനീർ ഒപ്പിയെടുത്തുകൊണ്ടിരുന്നു. ഈയിടെയായി ഇങ്ങനെയാണ്, അഫ്സൽ ഓർത്തു. താൻ പ്ലസ് ടുവിനും അവൾ എട്ടാം ക്ലാസ്സിലും പഠിക്കുന്ന സമയം കൂട്ടുകാരൻ്റെ ബൈക്കിൻ്റെ പിറകിലിരുന്ന് സ്കൂളിൽ പോകുമ്പോഴാണ് ആദ്യമായി അനീഷയെ കാണുന്നത്. ഒരു മൊഞ്ചത്തി. ഒരു കൗമാരക്കാരൻ്റെ മനസ്സിൽ ആദ്യ കാഴ്ചയിൽ തന്നെ പ്രണയം മുട്ടിട്ടു. അത്രയ്ക്ക് സുന്ദരിയായിരുന്നവൾ. അന്ന് തൊട്ട് പിറകെ കൂടിയതാണ്. അവളൊന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞു കിട്ടാൻ വർഷങ്ങൾ വേണ്ടി വന്നു. അവളെ സ്വന്തമാക്കാൻ വേണ്ടി ഒരു ജോലി. സത്യം പറഞ്ഞാൽ അതിനുവേണ്ടി മാത്രമാണ് പഠിച്ചത്. ജോലി കിട്ടിയ ഉടനെ വീട്ടുകാരെ പറഞ്ഞയച്ച് വിവാഹം ആലോചിച്ചു. അത്യാവശ്യം നന്നായി പഠിച്ചിരുന്ന പെൺകുട്ടി. അവളെ പഠിപ്പിക്കണമെന്ന ആവശ്യം വീട്ടുകാർ അംഗീകരിച്ചില്ല. ആദ്യമൊക്കെ അവളുടെ വീട്ടുകാർ അനിഷ്ടം പ്രകടിപ്പിച്ചെങ്കിലും വിവാഹത്തിന് സമ്മതം പൂളി. വിവാഹശേഷം ഗൾഫിൽ ജോലി കിട്ടിപ്പോയപ്പോൾ അവളെ വല്ലാതെ മിസ് ചെയ്യുകയായിരുന്നു. എങ്കിലും പിടിച്ചു നിന്നു. ഗൾഫിൽ പോകുമ്പോൾ അവൾ ഗർഭിണിയായിരുന്നു. പ്രസവം കഴിഞ്ഞ് കുഞ്ഞിനെ കാണാൻ തിരിച്ചു വന്നതാണ്. ലീവ് കഴിഞ്ഞ് അറബി തിരിച്ചു വിളിച്ചപ്പോൾ പോടാ പുല്ലേ എന്ന മലയാളത്തിൽ തെറി പറഞ്ഞ് പ്രവാസം വേണ്ടെന്ന് വെക്കുകയായിരുന്നു. എല്ലാം അവളെ പിരിയാൻ കഴിയാത്തതുകൊണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം മാറി. നാട്ടിൽ ഒരു ചെറുകിട കമ്പനിയിൽ ജോലി കയറി. താരതമ്യേന കുറഞ്ഞ ശമ്പളം, ജീവിത പ്രാരാബ്ദങ്ങൾ, അതിനിടയ്ക്ക് ആകെ ആശ്വാസം ഭാര്യയാണ്. ഇതിപ്പോ ഇങ്ങനെ. നാൾക്ക് നാൾ അവൾ വല്ലാതെ മുഷിപ്പുണ്ടാക്കുന്നു. സൗന്ദര്യം കുറഞ്ഞു വരുന്നു. ഇടിഞ്ഞു തൂങ്ങിയ മാറിടവും പാടുകൾ നിറഞ്ഞ വയറും കുഴിഞ്ഞ കണ്ണുകളും എങ്ങനെ ഒരു ഭർത്താവിനെ തൃപ്തിപ്പെടുത്തും? വൈകി വീട്ടിൽ വരുമ്പോൾ അതിനേക്കാൾ വൈകി മുറിയിൽ വരുന്ന ഭാര്യ. അടുത്ത് കിടക്കുമ്പോൾ അരോചകമായി തുടങ്ങിയിരുന്നു. ഓഫീസിൽ സഹപ്രവർത്തകയായ മെഹറിനോട് വിഷമങ്ങൾ പങ്കുവച്ചു. മെഹറിൻ വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. അവളും ഏതാണ്ട് തൻ്റെ അതേ അവസ്ഥയിൽ ഭർത്താവുമായി പൊരുത്തപ്പെടാൻ കഴിയാതെ വിവാഹമോചനം തേടിയവൾ. ഈ ജീവിതം വെറുതെ ജീവിച്ചു തീർക്കാനുള്ളതല്ല അഫ്സൽ, നന്നായി ജീവിക്കാനുള്ളതാണ്. എൻ്റെ വിഷമങ്ങളിൽ നിന്ന് ഞാൻ മോചനം നേടിയത് വിവാഹമോചനത്തിലൂടെയാണ്. അവളുടെ വാക്കുകളാണ് വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പ്രചോദനമായത്. അങ്ങനെയൊരു വിഷമം നേരിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള വഴികളും മെഹറിൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവൾക്കൊരു വക്കീൽ നോട്ടീസ് അയച്ചതും. മിക്കവാറും നാളെയോ മറ്റന്നാളോ അത് അവൾക്ക് കിട്ടും. സ്വന്തം വീട്ടിലിരുന്ന് ഒരു കിടക്കൽ കിടന്നുറങ്ങുന്ന ഭാര്യയോട് വക്കീൽ നോട്ടീസ് മുഖാന്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുക വളഞ്ഞ വഴിയാണ്. സ്വല്പം ഭീരുത്വമാണെങ്കിലും അതുതന്നെയാണ് ഇപ്പോൾ നല്ലതെന്ന് തോന്നി. ഓരോന്ന് ആലോചിച്ച് അഫ്സൽ കിടന്നുറങ്ങി. പിറ്റേന്ന് ഓഫീസിൽ പോയി തിരികെ വന്നപ്പോൾ അനീഷ വീട്ടിലില്ല. ഒരു ലെറ്റർ വന്നു എന്നും വായിച്ചു കുറെ കരഞ്ഞു തളർന്നപ്പോൾ വീട്ടിൽ പോയെന്നും ഉമ്മ പറഞ്ഞറിഞ്ഞു. ചോദ്യങ്ങൾക്കൊന്നും അവൾ മറുപടി പറഞ്ഞില്ലത്രേ. അത് നന്നായി എന്നൊരു ഭാവം ഉമ്മയുടെ മുഖത്തും അഫ്സൽ കണ്ടു. നാളുകൾ കടന്നുപോയി. അവളുടെ വീട്ടിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആരും വന്നില്ല. അങ്ങനെയൊരു ചിന്തയായിരുന്നു ആകെ അലട്ടിയിരുന്നത്. കോടതിയും കേസൊന്നും വേണ്ട, താല്പര്യമില്ലെങ്കിൽ പിരിയാം. തക്കതായ നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യമായി അവളുടെ സഹോദരൻ വന്നപ്പോഴാണ് കാര്യങ്ങൾ ഉദ്ദേശിച്ചത്ര എളുപ്പമല്ല എന്ന് തിരിച്ചറിയുന്നത്. വിവരങ്ങളെല്ലാം മെഹറിനുമായി പങ്കുവച്ചപ്പോൾ അവൾ കൂടെയുണ്ട്, ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ലെന്ന് പറഞ്ഞപ്പോൾ ആശ്വാസമായി. അത് പറയുമ്പോൾ മെഹറിൻ്റെ കണ്ണിൽ ഒളിഞ്ഞുകിടക്കുന്ന പ്രണയം അഫ്സൽ തിരിച്ചറിഞ്ഞു. അവൾ തന്ന ധൈര്യം ഉള്ളിൽ വെച്ച് അവർ ഏൽപ്പിച്ച വക്കീലിനെ കാണാൻ പോയി. ഗേറ്റിൽ ഗ്രാനൈറ്റിൽ കൊത്തിവെച്ചിരിക്കുന്നു അഡ്വക്കേറ്റ് അക്ബർ ഹസൻ. ഗേറ്റ് കടന്ന് അകത്ത് പ്രവേശിച്ചപ്പോൾ മുറ്റത്ത് അവളുടെ സഹോദരൻ്റെ കാർ. കാറിനകത്ത് നിർവികാരയായിരിക്കുന്ന അനീഷ. അവൾക്ക് മുഖം നൽകാതെ അകത്ത് കയറി. അഫ്സൽ ഇരിക്കൂ, വക്കീൽ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അഫ്സൽ അകത്ത് കയറിയിരുന്നു. അടുത്ത കസേരയിൽ അനീഷയുടെ സഹോദരൻ, ദേഷ്യം നിറഞ്ഞ മുഖം. അയാളുടെ മുഖത്ത് നോക്കാൻ അഫ്സലിന് കഴിഞ്ഞില്ല. അത് മനസ്സിലാക്കിയത് കൊണ്ടാവണം വക്കീൽ അയാളോട് കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞ് പുറത്തു നിൽക്കാൻ ആവശ്യപ്പെട്ടു. അയാൾ പുറത്തു പോയപ്പോൾ അഫ്സൽ വക്കീലിനോട് ചോദിച്ചു, നഷ്ടപരിഹാരം എത്രയാണ് അവരുദ്ദേശിക്കുന്നത്? വക്കീൽ സഹതാപത്തോടൊന്ന് പുഞ്ചിരിച്ചു. പുറത്തു നിൽക്കുന്ന അനീഷയുടെ സഹോദരനോട് അനീഷയെ അകത്തേക്ക് വിളിക്കാൻ ആവശ്യപ്പെട്ടു. അനീഷ അകത്തു വന്നു. വക്കീൽ ചോദിച്ചു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന നഷ്ടപരിഹാരം എത്രയാണ്? നഷ്ടം? ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് എനിക്കറിയില്ല. എനിക്കതറിയേം വേണ്ട. അഫ്സൽ കിട്ട സന്തോഷം ഇതാണെങ്കിൽ ഇത് നടക്കട്ടെ. എൻ്റെ നഷ്ടത്തിന് പരിഹാരം കാണാൻ അഫ്സൽക്കാക്ക് കഴിയില്ല. എനിക്ക് നഷ്ടപരിഹാരം വേണ്ട. ഈ നഷ്ടം ഞാൻ സഹിച്ചോളാം. അവൾ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി. അഫ്സൽ വല്ലാതായി. വക്കീൽ തുടർന്നു,
വിവാഹം പോലും പ്രഹസനമാവുന്ന കാലത്ത് വിവാഹമോചനം സർവ്വസാധാരണമാണ്. വിവാഹം തടവറയാവുമ്പോഴാണല്ലോ മോചനം ആവശ്യമായി വരുന്നത്. അഫ്സൽ തലതാഴ്ത്തി. വക്കീൽ തുടർന്നു, നഷ്ടം നിങ്ങൾക്കാണ് അഫ്സൽ. ഒരു നല്ല ഭാര്യയും നിങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ വരുന്നതിന് മുമ്പ് ഞാൻ അവളുമായി സംസാരിച്ചിരുന്നു. അവളിൽ നിന്നും അവൾ അറിയാതെ ഞാൻ നിങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കി. നിങ്ങൾ അവളെ അവഗണിക്കാനുള്ള കാരണവും നിങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങളാണ് അവളെ നിങ്ങൾക്ക് അരോചകമായി തോന്നാൻ കാരണം. വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ നിന്നും മുറിയിലെത്തുമ്പോൾ വൈകിയെന്നിരിക്കാം. പക്ഷേ വീട്ടിലുള്ള മറ്റുള്ളവർ അവളോടെങ്ങനെ പെരുമാറുന്നു എന്നതിനെക്കുറിച്ചോ എന്തുകൊണ്ട് അവൾ മുറിയിലെത്താൻ വൈകുന്നു എന്നതിനെക്കുറിച്ചോ നിങ്ങൾ അന്വേഷിച്ചിട്ടില്ല. നിങ്ങൾ സ്നേഹിച്ച പഴയ അനീഷയെ നിങ്ങൾക്ക് അവളിൽ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അവളെ സ്നേഹിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. അഫ്സൽ എന്തു പറയണമെന്നറിയാതെ കുഴങ്ങി. മുറിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വക്കീൽ ചോദിച്ചു, അഫ്സൽ ആ ഫോട്ടോ നോക്കൂ, ആ സ്ത്രീ അത്ര സുന്ദരിയാണോ? അഫ്സൽ ഫോട്ടോ ശ്രദ്ധിച്ചു. അത്രയ്ക്കൊന്നും സുന്ദരിയല്ലാത്തൊരു സ്ത്രീ. പക്ഷേ എന്തുകൊണ്ടായിരിക്കും? വക്കീൽ അത് ചോദിച്ച് ആശ്ചര്യത്തോടെ മുഖത്ത് നോക്കി അഫ്സലിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം തുടർന്നു, അഫ്സൽ, ഈ ലോകത്തെ ഏറ്റവും സുന്ദരിയായ സ്ത്രീ ആ ഫോട്ടോയിൽ കാണുന്നവളാണ്. അവളുടെ പേരാണ് ഐഷ, എൻ്റെ ഭാര്യ. ഈ ലോകത്ത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരി അവളാണ്. അവളെ ഞാൻ ഏറ്റവും സുന്ദരിയായി കണക്കാക്കിയത് കൊണ്ടാവാം അസൂയ കൊണ്ട് പടച്ചവൻ അവളെ എന്നിൽ നിന്ന് തട്ടിയെടുത്ത്. അവളെന്നെ പിരിഞ്ഞിട്ട് 6 വർഷമാകുന്നു. നിനക്കൊരു പെൺകുഞ്ഞാണ്. അവളെ നോക്കാനെങ്കിലും നിനക്കൊരു കൂട്ടു വേണമെന്ന് പറഞ്ഞ് വീട്ടുകാർ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിച്ചു. ഞാൻ സമ്മതിച്ചില്ല. അവളുടെ സ്ഥാനത്ത് മറ്റൊരാളെ ഞാൻ എങ്ങനെ സങ്കല്പിക്കും? മനസ്സും ശരീരവും സ്വപ്നങ്ങളും പങ്കുവെച്ച് ഞങ്ങൾ കഴിഞ്ഞ ആ നിമിഷങ്ങൾ ഇനി മറ്റൊരാളെ ഞാൻ എങ്ങനെ കണ്ടെത്തും? അങ്ങനെ കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ആയിഷയെ സ്നേഹിച്ചിരുന്നത് കള്ളാവില്ലേ? ഇതിലെ തെറ്റും ശരിയും എനിക്കറിയില്ല. പക്ഷേ ഇതായിരുന്നു എൻ്റെ ശരി. ഒരാൾക്ക് പകരം മറ്റൊരാളെ സങ്കല്പിക്കുന്ന, അവിടെ മറ്റൊരാളുമായി കിടക്ക പങ്കിടുന്ന പ്രണയത്തോട് എനിക്ക് യോജിപ്പില്ല. അനീഷയുമായി സംസാരിച്ചപ്പോൾ ഇതൊക്കെ നിങ്ങളോട് പറയണമെന്ന് തോന്നി. ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയെ കാണണമെങ്കിൽ സ്വന്തം ഭാര്യയെ ഉള്ളു തുറന്ന് സ്നേഹിച്ചാൽ മതി. അത് മാത്രം മതി അഫ്സൽ. അത് പറയുമ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചുവെങ്കിലും കണ്ണുകൾ നിറഞ്ഞതായി അഫ്സൽ കണ്ടു. കുറ്റബോധത്താൽ അഫ്സലിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. കസേരയിൽ ചെന്നിരുന്ന വക്കീൽ അനീഷ ഒപ്പിട്ട പേപ്പർ അഫ്സലിന് മുന്നിലേക്ക് നീട്ടി. ഇനി ഒപ്പിട്ടോളൂ. ആ പേപ്പർ വലിച്ചു കീറി അഫ്സൽ പുറത്തേക്ക് നടന്നു. പുറത്തു നിൽക്കുന്ന അനീഷയിൽ നിന്നും 2.5 വയസ്സുകാരിയെ മകളെ വാങ്ങിച്ച് അവൻ അവളുടെ കൈപ്പിടിച്ച് മുന്നോട്ട് നടന്നു. അത്ഭുതത്തോടെ പിന്തിരിഞ്ഞ് നോക്കി അവളെ നോക്കി വക്കീൽ പുഞ്ചിരിച്ചു. അന്ന് രാത്രി പതിവ് പോലെ മുറിയിലെത്തിയ അനീഷ അഫ്സൽ ഉറങ്ങുന്നതായി കണ്ടു. കുളിച്ച് സുഗന്ധമണിഞ്ഞ് അവൾ അവന് ശല്യമുണ്ടാക്കാതെ അകലം പാലിച്ച് കിടന്നു. ഉറക്കം നടിച്ചു കിടന്ന അഫ്സൽ അവളോട് ചേർന്ന് കിടന്നു. അവളുടെ പിൻകഴുത്തിൽ അമർത്തി ചുംബിച്ചു. ആ നിമിഷം 0 ബൾബിൻ്റെ അരണ്ട വെളിച്ചത്തിൽ അവളുടെ മുഖത്ത് 1000 സൂര്യനുദിച്ച തേജസ് അഫ്സൽ കണ്ടു. ഭർത്താവിൻ്റെ കളങ്കമില്ലാത്ത പ്രണയമാണ് ഒരു ഭാര്യയുടെ സൗന്ദര്യം എന്ന വലിയ സത്യം അവൻ തിരിച്ചറിയുകയായിരുന്നു.